أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയം ഉള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ റജബ് മാസം ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ടതും ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ടതുമായ ഒരു മാസമാണ്. റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. റജബ് മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നരകമോചനം ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. പല നാടുകളിലും റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും കൂട്ടമായിട്ട് ഈ ദിക്ർ ചൊല്ലി വരാറുണ്ട്. യമനിൽ ഇന്നും റജബ് മാസത്തിൽ രാവിലെയും വൈകുന്നേരവും കൂട്ടമായി അല്പം ശബ്ദമുയർത്തിയിട്ട് ഈ ദിക്ർ ചൊല്ലാറുണ്ട് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യമന്, മക്ക തുടങ്ങിയ പല രാജ്യങ്ങളിലും നാമക്കയും റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ ധാരാളം ചൊല്ലാറുണ്ട്. അതുപോലെ റജബ് മാസത്തിൽ മക്ക, യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ സദസ്സുകൾ വലിയ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിന് കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച മാസമാണ് റജബ് മാസം. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. മങ്കൂസ് മൗലിദിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ലമ്മാ അറാദല്ലാഹു തആല إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب حبيب آية متنبي صلى الله عليه وسلم تنغل غربا درجد رجب ما ستلاني هي حديث القانام كريم هذا قلت أن فرد آجنغ للم റജബ് മാസം വന്നാൽ വലിയ രൂപത്തിലുള്ള ഹബീബായ തങ്ങളുടെ മദ്ഹിൻ്റെ മൗലിദിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് നാം ഒക്കെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ ചൊല്ലേണ്ടതും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുമായ ഒരു മാസമാണ് റജബ് മാസം. അതുപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, റജബിലെ ആദ്യത്തെ പത്തിൽ 100 പ്രാവശ്യം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലുകയും രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് എന്ന ദിക്ർ ചൊല്ലുകയും മൂന്നാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ 100 പ്രാവശ്യവും ചൊല്ലുകയും ചെയ്താൽ അവർക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ
അള്ളാഹു തആല പ്രതിഫലം നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റജബ് 1 മുതൽ 30 വരെ മഗ്രിബ് നിസ്കാരത്തിൻ്റെയും സുബഹ് നിസ്കാരത്തിൻ്റെയും ശേഷം 129 തവണ യാ ലത്തീഫ് യാ അല്ലാ അല്ലാഹുമ്മ അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ് ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ യാ ലത്തീഫ് യാ അല്ലാ എന്ന ദിക്ര 129 പ്രാവശ്യം ചൊല്ലുകയും അല്ലാഹു ലത്തീഫും ബി ഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയുൽ അസീസ് എന്നത് 21 തവണ ചൊല്ലുകയും ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ എന്നത് 129 തവണയും ചൊല്ലിയാൽ അവർക്ക് വലിയ ഐശ്വര്യം അള്ളാഹു തആല നൽകുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ദിക്റുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഈ മാസത്തെ നാം വെറുതെ കളയാതെ നമ്മുടെ സമയങ്ങളെല്ലാം ഹബീബായ തങ്ങളുടെ മേലുള്ള മധുഹും അതുപോലെ തന്നെ ദിക്റുകളുമായി ചെലവഴിക്കാം നാമൊക്കെയും ശ്രമിക്കുക. അതുപോലെ തന്നെ നിസ്കാരം അത് ഖളാ ആക്കാതെ കൃത്യമായി നിസ്കരിക്കാനും ഖളാ ഉള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടാനും ഈ മാസത്തെ ഉപയോഗിക്കുക. നിസ്കാരത്തിൻ്റെ വാർഷിക മാസവും കൂടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.